ചോദ്യ സ്പിന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. അറിയേണ്ടതും അറിയിക്കേണ്ടതും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഞങ്ങൾ വരുന്നു. രാഷ്ട്രീയം, സാമൂഹ്യം, സാഹിത്യം, സാംസ്കാരികം, പൊതുജനത്തിന്റെ ചോദ്യങ്ങളുടെ പെരുമഴയാണ് ഇനിയുള്ള കാലത്ത്. ഒരുപാട് ചർച്ചകളും വിചാരണകളും വിശാലമായ ചിന്തകളും അർദ്ധതരങ്ങളും കൊണ്ടിട്ടുള്ള ഈ യാത്രയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ പി ഡി മാർട്ടിൻ. കോൺഗ്രസ് നേതാവാണ്, കൊച്ചി നഗരസഭയിലെ നിലവിലെ കൗൺസിലറാണ്, വീണ്ടും മത്സരരംഗത്ത് സജീവമായി നിൽക്കുകയും ചെയ്യുന്നു. നമസ്കാരം, താങ്കളെ സ്വാഗതം ചെയ്യുന്നു ഒത്തിരി സ്നേഹത്തോടെ. നമസ്കാരം. പി ഡി മാർട്ടിൻ ആദ്യകാല യൂത്ത് കോൺഗ്രസ് നേതാവൊക്കെ ആയിരുന്നു, പഴയകാല ഒരുപാട് പോരാട്ട പരമ്പരകളൊക്കെ ഉള്ള ആളായിരുന്നു അല്ലേ? രാഷ്ട്രീയം എവിടെ നിന്നാണ് തുടങ്ങിയത്? സെയിൻറ് ആൽബർട്സ് ഹൈസ്കൂളിൽ നിന്നാണ് രാഷ്ട്രീയം ആരംഭിക്കുന്നത്. സെയിൻറ് ആൽബർട്സ് ഹൈസ്കൂളിൽ കെ എസ് യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് ആരംഭിച്ചതാണ്. അതിനുശേഷം കെ എസ് യു സിറ്റി പ്രസിഡൻ്റായി, ജില്ലാ ജനറൽ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ഇപ്പോൾ കഴിഞ്ഞ 12 വർഷക്കാലമായി എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ്. കെ എസ് യു മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ എല്ലാം ഈ ജനറൽ സെക്രട്ടറി മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് വേറെ പ്രസിഡൻറ്റും ഒന്നും കണ്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം ജനറൽ സെക്രട്ടറിയിലേക്ക് പോകുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്ന അടിസ്ഥാന പദവിയിൽ ഉണ്ടായിരുന്നു. തുടക്കം അവിടെയായിരുന്നു, അവിടെയായിരുന്നു. സിറ്റി പ്രസിഡന്റായിരുന്നു കെ എസ് യു. ഇതുവരെയുള്ള രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമാണോ തോന്നുന്നത്, സങ്കടമാണോ തോന്നുന്നത്? തീർച്ചയായും സന്തോഷം തോന്നുന്നു. താങ്കൾക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടിയെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നു. കാരണം എന്നേക്കാൾ അർഹരായ ആളുകൾ ഈ പാർട്ടിയിൽ ഒരുപാട് പേരുണ്ട്. എനിക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ പോലും ലഭിക്കാത്ത ഒട്ടേറെ ആളുകൾ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അവരെ കാണാതെ പോകുന്നത് ശരിയല്ല. താങ്കൾ ഒരു കരുണാകരൻ, കേരളത്തിന് അഭിമാനമായ ലീഡറുടെ ആരാധകനായിരുന്നു അല്ലേ? തീർച്ചയായും ആരാധകൻ. ആ ലീഡറുടെ ആ ഒരു പാതയൊക്കെയാണോ താങ്കൾ ഇപ്പോഴും പിന്തുടരുന്നത്? തീർച്ചയായും അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിലുണ്ടാവും. ആ ഒരു പ്രവർത്തന ശൈലി സ്വീകരിക്കണമെന്നാണ് എൻ്റെ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പി ഡി മാർട്ടിൻ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകരാണോ? തീർച്ചയായും. ഓക്കെ, കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? കുടുംബത്തിന് ഭാര്യ, ഒരു കുട്ടി. താങ്കളുടെ ഈ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇപ്പോൾ താങ്കൾ മത്സരിക്കുന്ന ഡിവിഷൻ കൊച്ചി നഗരത്തിൻ്റെ മധ്യ ഡിവിഷനാണ്. പക്ഷേ അവിടെ ഒരു മധ്യഭാഗത്ത് കാണുന്നതെല്ലാം ചേരികളുമാണ്. താങ്കൾ കഴിഞ്ഞ 5 വർഷവും അതിനൊക്കെ മുമ്പൊക്കെ ഈ നഗരസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ഈ നഗരമധ്യത്തിൽ ഇത്രയും ചേരികൾ ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്? അല്ല, അത് കാലാകാലം നമ്മുടെ നഗരം എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് സിറ്റി അല്ലല്ലോ. ഇപ്പോൾ ബാംഗ്ലൂർ പോലെയോ മറ്റു നഗരങ്ങൾ പോലെയോ ഒരു പ്ലാൻ ചെയ്ത സിറ്റി അല്ല നമ്മുടെ നഗരം. സ്വാഭാവികമായി ഈ ചെറിയൊരു നഗരം സ്വാഭാവികമായി വളർന്ന ഒരു നഗരമാണ്. ഈ നാട്ടിൽ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി, ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവിടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവിടെ വിദ്യാഭ്യാസത്തിനായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനും സ്ഥിരമായി താമസിക്കുന്ന ആളുകളുടെ എല്ലാം താമസമെല്ലാം ഒരു പ്ലാനിംഗ് ഇല്ലാതെയാണ് ഈ നഗരം വളർന്നത്. അത് അപ്രതീക്ഷിതമായ ഒരു വളർച്ചയാണ്. ആ വളർച്ച കഴിഞ്ഞ നഗരസഭയിലും പ്ലാനിംഗ് ഉണ്ടായിരുന്നെങ്കിൽ റേ പദ്ധതി ഈ നഗരത്തിൽ 2 പദ്ധതി വന്നേനെ. ഒരെണ്ണം 3 എണ്ണം കൊടുത്തേനോ, ഒരെണ്ണം മട്ടാഞ്ചേരി മാത്രമേ വന്നുള്ളൂ, ഫലം 2 ഡിവിഷൻ മാത്രമേ വന്നുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ അന്ന് ആ പ്രോജക്റ്റ് അന്ന് അതിനുവേണ്ടി പരിശ്രമിച്ച ആളുകൾ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ച ആളുകൾക്ക് മാത്രമേ അത് ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ താങ്കളുടെ നഗരസഭ പരാജയമല്ലേ കഴിഞ്ഞ നഗരസഭ? അല്ല, ഒരിക്കലുമല്ല. കാരണം നഗരസഭ പരാജയമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന CPM ഗവൺമെൻറ്റും ഈ കേരളത്തിൽ ഉള്ള നഗരസഭകളിൽ ആകെ ഉള്ള ഒരു നഗരസഭയാണ് UDFനുള്ളൊരു നഗരസഭയാണ് കൊച്ചി നഗരസഭ. കൊച്ചി നഗരസഭ UDFിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ഭരിച്ച് പോകരുത് എന്ന ദുഷ്ടലാക്കോടുകൂടി നഗരസഭയുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തകിടം മറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെൻറ് ചെയ്ത് കൂട്ടിയ ഒരു വികസന ക്ഷേമ പ്രവർത്തനങ്ങളോട് കാട്ടിയ വൈമുഖ്യം അല്ലെങ്കിൽ ഒരു അതിനകത്ത് വിഘാതം നിൽക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് അത്തരം കാര്യങ്ങൾക്കെല്ലാം തടസ്സമായിട്ടുള്ളത്. ഞാനൊരു കാര്യം താങ്കളോട് തുറന്ന് ചോദിക്കാം. കഴിഞ്ഞ നഗരസഭ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് ഞാനല്ല പറയണത്, താങ്കളുടെ ഒപ്പമുള്ള അല്ലെങ്കിൽ താങ്കളെ കൂടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. അത് താങ്കൾക്ക് ഞാൻ താങ്കൾ നിഷേധിക്കാൻ പറ്റില്ല. അല്ല, അതൊക്കെ ഒരു ഓരോരോ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഘടനാപരമായ കാര്യങ്ങൾക്കകത്തെല്ലാം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ 3 വർഷക്കാലം നഗരസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടിമാരായിരുന്ന ആള് പ്രതിപക്ഷത്തായിരുന്നു, അത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഭരണ പരാജയത്തിന് അതൊരു കാരണമായിരിക്കാം. പ്രതിപക്ഷത്തായിരുന്നു നഗരസഭയിൽ ഭരണത്തിൽ നഗരഭരണത്തിനകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ റോളായിരുന്നു അദ്ദേഹത്തിന്. കെ ജെ ആണി ആയിരുന്നില്ല, കെ ആർ പ്രേംകുമാർ ആയിരുന്നു നഗരസഭയുടെ പ്രതിപക്ഷ നേതാവെന്ന് എന്നെ പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് വളരെ അടിവരയിട്ട് പറയാൻ പറ്റില്ല. പ്രേംകുമാർ എന്ന് പറയുന്നത് ഒരു സാധാരണ ആളുകൾ താമസിക്കുന്ന പ്രദേശത്തുനിന്ന്
ജനപ്രതിനിധിയായി കടന്നു വരുന്ന ഒരുപക്ഷെ അത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിരിക്കാം. കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങനെയാണല്ലോ എപ്പോഴും ഗ്രൂപ്പിസിന്റെ ഭാഗം, അതെല്ലാം വിടാം നമുക്ക്. താങ്കൾ ഇപ്പോൾ മത്സരിക്കുന്ന ഡിവിഷനിൽ ഇപ്പോൾ താങ്കൾ ഇലക്ഷന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് പ്രചാരണ രംഗത്ത്? കഴിഞ്ഞ 35 വർഷക്കാലമായി അവിടെ ഇടതുപക്ഷം അധിക തുടർച്ചയായി ജയിക്കുന്നൊരു ഡിവിഷനാണ്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നൊരു ഡിവിഷൻ. ഇപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി അവിടുത്തെ ആ ഒരു ചിന്താഗതിയിൽ ആളുകൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ തൊട്ടടുത്ത ഡിവിഷനിലെ കൗൺസിലറായിരുന്നു, ഞാൻ ആ ഗിരിനഗർ എന്ന് പറയുന്ന ഡിവിഷനിലെ കൗൺസിലറായിരുന്നു. എൻ്റെ ഡിവിഷനിലെ കൗൺസിലർ എന്ന നിലയിലുള്ള പ്രവർത്തനം അവിടുത്തെ ജനങ്ങളുടെ വിലയിരുത്തൽ, അത് ഈ ഡിവിഷനിലേക്ക് അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡിവിഷനിലെ ജനങ്ങൾ പറയുന്നത് നിലവിലുള്ള കൗൺസിലർ പരാജയമായിരുന്നു എന്നാണോ? നിലവിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. നിലവിലുള്ള കൗൺസിലർ പരാജയമാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നു പരാജയമാണെന്ന്. കാരണം അവരുടെ ഡിവിഷനിലൊരു കോവിഡ് സെൻറ്ററിൽ കോവിഡ് രോഗികൾ കൂട്ടമായി വന്നപ്പോൾ ജി പി സി എന്ന് പറയുന്ന ഞാൻ ആ വ്യക്തിയെ വിളിച്ചു സംസാരിച്ചു, നിങ്ങളുടെ ഡിവിഷനിൽ ഇന്നപോലെ സംഭവമുണ്ട്, ആ ഞാൻ അറിഞ്ഞില്ല, ലൊക്കേഷൻ പറയാൻ പറഞ്ഞു, ഇന്നതാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ആ ലൊക്കേഷനിലേക്ക് അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവസാനം ഞാൻ ആ പറഞ്ഞവർക്കിടെ നരകിച്ച കാര്യം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന പരാജയമാണെന്ന് താങ്കളോട് ജനങ്ങൾ പറഞ്ഞു എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും എൻ്റെ എനിക്കുണ്ടാകാൻ പോകുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വിജയത്തിൻ്റെ പിന്നിൽ അതും കൂടി ഉണ്ടാകാം എന്നാണ് എൻ്റെ വിശ്വാസം. ഷോസ് പിന്നെ രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ. സി പി എമ്മോ കോൺഗ്രസോ ബി ജെ പിയോ എസ് ഡി പിയോ പി ഡി പിയോ ഒന്നുമില്ല, ഒരു രാഷ്ട്രീയമില്ല. ഷോസ് പിറ്റ് ഉള്ള കാര്യം തുറന്ന് ചോദിക്കും, തുറന്ന് സമ്മതിക്കും. കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നു, ജനങ്ങൾ കേൾക്കുവാൻ വേണ്ടി പറയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഷോയ്ക്ക് ജനങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. താങ്കളുടെ ഡിവിഷനിൽ താങ്കൾ കൗൺസിലായിരുന്ന സമയത്ത് ചെയ്ത ഏറ്റവും മൃഗത്തായി താങ്കൾക്ക് അഭിമാനാർഹമായ എന്തൊക്കെ പദ്ധതികളാണ് ചെയ്തത്? ഏറ്റവും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് കെ പി വള്ളവൻറോട് എന്ന് പറയുന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. അത് ഏത് ഫണ്ടായിരുന്നു? അതല്ല, അത് കൊച്ചി നഗരസഭയുടെ തനത് ഫണ്ടും പ്ലാൻ ഫണ്ടും അങ്ങനെ വിവിധ രണ്ട് മൂന്ന് ഘട്ടങ്ങൾ സംയോജിപ്പിച്ചു കൊണ്ടെടുത്ത സംഭവങ്ങളാണ്. 16 സെൻറ് വരുന്ന 3 പ്ലോട്ടുകൾ ഞാൻ അത് നെഗോഷ്യബിൾ പർച്ചേസിലൂടെ കഴിഞ്ഞ 25 വർഷമായി ലഭ്യമല്ലാതിരുന്ന, പണം കൊടുത്തിട്ടാണെങ്കിലും സൗജന്യമായിട്ടാണെങ്കിലും ലഭ്യമല്ലാതിരുന്ന 16 സെൻറ് സ്ഥലം നെഗോഷ്യബിൾ പർച്ചേസിലൂടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ തുടർച്ചയായ എൻ്റെ പരിശ്രമം, ആ പരിശ്രമം കൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് വിലയിടിച്ചു, സ്ഥലമുടമകളെ കൊണ്ട് നഗരസഭയ്ക്ക് വിലക്കാണെങ്കിലും തരുവാൻ സമ്മതിപ്പിച്ചു, അത് കൗൺസിലും കമ്മിറ്റികളും എല്ലാം അംഗീകരിച്ചു, ഫണ്ട് നൽകി, സ്ഥലം മേടിച്ചു, രജിസ്റ്റർ ചെയ്തു, അത് അതിലെല്ലാം തടസ്സങ്ങളെല്ലാം പൊളിച്ചു നീക്കി റോഡാക്കി. രണ്ട് സൈഡിലും റോഡിൻ്റെ കെ പി വള്ളവൻറോട് നിന്ന് പ്രധാന റോഡിൻ്റെ ഇരുവശങ്ങളിലും ഫുട്പാത്ത് നിർമ്മിച്ചു, ബാരിക്കേഡെല്ലാം നിർമ്മിച്ച് മനോഹരമാക്കി, ടൈൽ വിരിച്ചു. 25 വർഷക്കാലം കൊണ്ട് നടക്കാത്ത ഒരു വലിയ പദ്ധതി, ഏകദേശം 5 കോടി രൂപയോളം ചിലവ് വന്ന പദ്ധതി എനിക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ 5 വർഷക്കാലത്തെ കൗൺസിലർ എന്ന പദവിയിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ടൈൽ വിരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മ വന്നത് കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാനകളുള്ള ഒരു സ്ഥലം കൊച്ചിയാണ്. ഈ കാനകളുടെ ഒരു വിഷയം, കാനകളുടെ മുകളിൽ മൊത്തം ടൈൽ വിരിക്കുകയാണ്. ഒരു പഴയ കോൺഗ്രസിൻ്റെ മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടുള്ള ഒരു ടൈൽ ഫാക്ടറിയിൽ ഇഷ്ടംപോലെ ടൈൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ സംസ്കാരം കേരളം മൊത്തം ഉണ്ടാകും. ഇതിനെ പോകുന്നില്ല, എനിക്ക് ഒരാളെയും ആക്ഷേപിക്കുവാൻ ഞാൻ തുനിയുന്നില്ല. ഈ ടൈൽ വിരിക്കുമ്പോൾ അതിനടിയിലുള്ള കാന ശുചീകരിക്കുവാൻ എന്തൊക്കെ ചെയ്തു എന്ന് കൂടി താങ്കളൊന്ന് പറയാമോ? ഞാൻ കൃത്യമായി ഈ കാന നിർമ്മിച്ചപ്പോൾ കൃത്യമായി കാനയിലെ മുഴുവൻ തടസ്സങ്ങളും നീക്കം ചെയ്ത് മറ്റു തടസ്സങ്ങളൊന്നും, മറ്റു പ്ലാസ്റ്റിക്കുകളോ മറ്റ് വേസ്റ്റുകളോ ഒന്നും ആ കാനയിൽ വരില്ല എന്ന് ഉറപ്പാക്കി, ഒപ്പം തന്നെ ഈ കാനയിൽ വന്നാൽ നമ്മളതിനുള്ള മാൻഹോളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് തീർച്ചയായും. എൻ്റെ ഡിവിഷനിൽ ഞാൻ കൗൺസിലർ എന്ന നിലയിൽ പേരണ്ടൂർ കനാൽ കോരുന്നതിൽ പോലും എൻ്റെയും എൻ്റെ പാർട്ടി പ്രവർത്തകരുടെയും എൻ്റെ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളുടെയും എല്ലാം നിതാന്തമായ ജാഗ്രത ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ഭംഗിയായി പേരണ്ടൂർ കനാൽ ചെളി കോരി വൃത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇരു സൈഡിലും കല്ല് കെട്ടി കരണ്ടൂർ കനാലിൻ്റെ തീരം സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. കയ്യേറ്റമില്ലായിരുന്നു. കയ്യേറ്റം ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കേസിൽ കിടക്കുകയാണ്. പക്ഷേ കോടതി എത്രയോ പ്രാവശ്യം പറഞ്ഞ കനാലിൻ്റെ കയ്യേറ്റമാണ്. ആ അല്ല, അത് നഗരസഭയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കോടതിയിലാണ് സ്റ്റേ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു കൗൺസിലർ എന്ന നിലയിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഗാന്ധിനഗറിലേക്ക് വന്നപ്പോൾ ഞാൻ മത്സരിക്കുന്ന പ്രദേശത്ത് ചേരി പ്രദേശങ്ങളായ പാവപ്പെട്ട പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പി ആൻഡ് ഡി കോളനി, ഉദയ കോളനി, കരുത്തല കോളനി,
അപ്പുറത്തെ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന പ്രദേശത്ത് സത്യത്തിൽ ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അത്രക്കും അത്രമാത്രം പാവങ്ങളും അസുഖം വന്നവരും അങ്ങനെയുള്ള ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം. വീടുകൾ ചോർന്നൊലിച്ച വീടുകൾ, തകർന്നു ആയ വീടുകൾ, വെള്ളം കയറുന്ന വീടുകൾ. അപ്പോൾ അതിൻ്റെ പുറകിലൂടെ ഒഴുകുന്ന പേരണ്ടൂർ മുപ്പത്തഞ്ച് വർഷക്കാലമായി LDF ഭരിക്കുകയാണ് കഴിഞ്ഞ. അപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്നൊഴുകുന്ന പേരണ്ടൂർ കനാൽ ഇന്നും മാലിന്യം കോരി മാറ്റി, അത് സമയോചിതമായ കൗൺസിലറുടെയും അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെയും എല്ലാം ഇടപെടലില്ലാതെ പോയത് കൊണ്ടാണ് പേരണ്ടൂർ കനാൽ കോരാതെ പോയത്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ ശാസ്ത്രീയമായി അല്ല അതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് തയ്യാറാക്കി സർവേ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷേ അമൃത് പദ്ധതിയിൽപ്പെടുത്തി 16 കോടി രൂപ മുടക്കി കൊച്ചി നഗരസഭ 12-16 കിലോമീറ്റർ വരുന്ന പേരണ്ടൂർ തേവര പേരണ്ടൂർ കനാൽ ക്ലീൻ ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അത് അതിൻ്റെ ഒരു സാക്ഷിയും അവൻ്റെ ഒരു ഗുണഭോക്താവുമാണ് ഞാൻ. അതെല്ലാം കുരിച്ചു, അതെല്ലാം ചെയ്യിക്കാൻ പറ്റും നമുക്ക്. ഇച്ഛാശക്തിയോടെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം. ഗാന്ധിനഗറിൽ ഞാൻ കണ്ടത് തേവര പേരണ്ടൂർ കനാൽ ക്ലീൻ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് ഏത് ശരിയായ രീതിയിൽ അത് അവരെ കൊണ്ട് കോൺട്രാക്ടറെ കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഭരണപക്ഷം പ്രതിപക്ഷം ഒന്നുമില്ല, എല്ലാവരും ഒരേ പക്ഷം തന്നെയാണ്. അങ്ങനെയില്ല അവിടെ. അവിടെ എൻ്റെ ആഗ്രഹം സത്യത്തിൽ, ഞാൻ കൊച്ചി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, കൗൺസിലറായിരുന്നു ഞാൻ. കൗൺസിലിനകത്ത് നന്നായി വലിയ രാഷ്ട്രീയമൊന്നും സംസാരിക്കാറില്ലെങ്കിലും നഗരത്തിലെ ജനങ്ങളുടെ ജീവിത പ്രവണങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ കൗൺസിലറായതിന് ശേഷം ഞാൻ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നത് സത്യമാണ്. പക്ഷേ കോൺഗ്രസ്സുകാരൻ എന്നതിലുപരി ജനങ്ങളുടെ പ്രതിനിധിയായി ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുള്ള ആളും അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളുമാണ്. താങ്കളുടെ മേയർ താങ്കൾ ഇപ്പോൾ ഇരിക്കുന്ന ഇതേ ചെയറിൽ എൻ്റെ എതിരെ വന്നിരുന്നിട്ട് പറഞ്ഞത് പ്രതിപക്ഷം ഭയങ്കര സഹകരണമായിരുന്നു എന്നാണ്. ഞാനിവിടെ ഈ സാധനമൊന്നും കണ്ടില്ല, സഹകരണമായിരുന്നു. രണ്ടാമത് ആ മേയർ വേറെ കാര്യം കൂടി പറഞ്ഞു, ഞാൻ സൗമ്യജൻ പറഞ്ഞ കാര്യം താങ്കൾ പറയാം, താങ്കൾക്ക് വേണമെങ്കിൽ ആ ഷോ ഞാൻ അയച്ചു തരാം. പറഞ്ഞത് എന്നെ ചെറു പുറകിൽ നിന്ന് കുത്തി. അത് ആരാണ് സാർ ഈ കോൺഗ്രസ്സുകാർ പുറകിൽ നിന്ന് കുത്തി അതുപോലെ അറിയാമോ? അല്ല, കൊച്ചി നഗരസഭയിലെ കൗൺസിൽ എന്ന് പറഞ്ഞ ബഹുരസമാണ് അത്. സത്യത്തിൽ കൊച്ചി മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് പ്രതിപക്ഷം എന്ന് പറയുന്നൊരു സംവിധാനമില്ല, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നൊരു പദവിയും ഇല്ല നഗരസഭ. അങ്ങനെ ഒരു റൂമിൻ്റെയും പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ആവശ്യമില്ല. മുനിസിപ്പൽ ആക്ട് അനുസരിച്ചിട്ട് പങ്കാളിത്ത ഭരണമാണ് ശരിക്കും. ശരിക്കും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തും. കാരണം അവിടെ കൊച്ചി നഗരസഭ എന്ത് പദ്ധതി വിഭാവനം ചെയ്താലും അതിൽ രാഷ്ട്രീയം കാണുകയും അതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭരണസമിതിയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, പ്രതിപക്ഷം CPM ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന വ്യക്തമായ അജണ്ടയും ആ അജണ്ടക്കൊപ്പം നിന്ന ഒരു സർക്കാരുമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് നഗരസഭയുടെ ഭരണം മോശമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ഉള്ള പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. ണി മേയർ സമയത്ത് ഇറങ്ങി വെച്ച് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്നിട്ട് ഷീറ്റും ആ പൊളിഞ്ഞ കെട്ടിടവുമാണ് ഇപ്പോഴും. അല്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന 16 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് അവിടെ പ്ലാന്റ് എന്ന് പറയുന്നത്. ആ പ്ലാന്റ് ഒരു വർഷം തികുന്നതിന് മുമ്പ് ഇടിഞ്ഞ് തകർന്ന് നിലത്ത് വീണതുകൊണ്ടാണ് പുതിയ പ്ലാന്റിനെ കുറിച്ച്, പുതിയ പ്ലാന്റ് ആശയപരമായി മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ആശയത്തോടുകൂടി പ്ലാന്റിന് കല്ലിടുകയും തുടർ പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ അതിൻ്റെ അനുബന്ധമായ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട ഒത്തിരി അനുമതികൾ, പരിസ്ഥിതിയുടെ അനുമതി, അതുപോലെ തന്നെ അങ്ങനെ നിരവധി 10 വർഷം കഴിഞ്ഞു. അല്ല, അത് പരസ്യമായിട്ട് സമയം കഴിഞ്ഞു, ഒരു പിന്നെ മേയറും പറയുന്നില്ല. അല്ല, അതെല്ലാം ഗവൺമെൻറ് ആയിരുന്നു. അതിൻ്റെ കളക്ടർ നോഡൽ ഓഫീസറായിട്ട് വെച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ അനാവശ്യമായ ഇടപെടലും സമ്മർദ്ദവും ആ പദ്ധതിയെ തകർത്തു എന്നാണ്. ചുരുക്കം പറഞ്ഞ കൊച്ചി നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണപരാജയത്തെ, 10 വർഷം വേണ്ട, കഴിഞ്ഞ 5 വർഷത്തെ ഭരണപരാജയത്തെ വിലയിരുത്തുമ്പോൾ അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്? തീർച്ചയായും. കാരണം വികസനം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, നല്ല റോഡുകൾ, നല്ല വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുക് ശല്യം മാറ്റുക, തെരു അണയാത്ത തെരുവിളക്കൾ ഉണ്ടാവുക, പാവങ്ങൾക്ക് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള സംവിധാനം. ഇഷ്ടംപോലെ കേന്ദ്ര, ഇതിലും ഒരു എനിക്കൊരു തിരുത്തുണ്ട്. കേന്ദ്ര പദ്ധതി
PMAY-il cheythu ennu parayunna government samsthana government kotti koshikkunna 2.5 lakh perku veedu vechu nalgi ennu parayunna paddhathiyude peedrathvam avar ettedukkunnathu thettanu karanam PMAY paddhathiyil nude veedu nalgunnathu Kochi nagarasabha nalgunnathu ippo ee nagarathil koduthittulla 8,458 veedukalanu aa veedukalukku nalgiya thuka PMAY nalgunna thuka ennu parayunnathu pagudhi thuka 4 lakh rupaya ora oru vyaktikku kodukkumbo അതിൽ പകുതി തുക 2 ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നൽകുന്നതാണ് 50,000 രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഈ പദ്ധതിക്ക് നൽകുന്നത് 1.5 ലക്ഷം രൂപ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനേക്കാൾ നന്നായി കേന്ദ്ര ഗവൺമെന്റ് പറയാം അവരുടെ പദ്ധതിയാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് ഇതിന് കോടികൾ ചെലവഴിച്ച് ഇത് അവരുടെ പദ്ധതികളാണെന്ന് ഞാനവിടെ താങ്കളോട് ചിരിച്ചുകൊണ്ട് താങ്കൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പോരാട്ട വീരമുള്ള ഒരു നേതാവായിരുന്നല്ലോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കേരളത്തിൽ KPCC ഉണ്ട് DCC ഉണ്ട് ബാക്കി താഴേക്ക് ഒരുപാട് കമ്മിറ്റികളുണ്ട് ഒരുപാട് ജനപ്രതിനിധികളുണ്ട് MLA മാരുണ്ട് MP മാരുണ്ട് ഏറ്റവും കൂടുതൽ MP മാരുടെ സ്ഥലമാണല്ലോ എന്തുകൊണ്ട് സാർ കേന്ദ്രാവശ്യ പദ്ധതിയാണ് തുറന്ന് ജനങ്ങളോട് പറയാൻ കഴിയാത്തത് പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ആവശ്യമായ പ്രതിരോധങ്ങളെല്ലാം സൃഷ്ടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിനാവശ്യമായ ജനപിന്തുണയും ഞങ്ങൾക്ക് കിട്ടും ഈ തെരഞ്ഞെടുപ്പിലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള പ്രചരണങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് താങ്കൾക്ക് രാഷ്ട്രീയ ശത്രുക്കൾ താങ്കളുടെ പാർട്ടിക്കകത്താണോ പുറത്താണോ അല്ല രാഷ്ട്രീയമാകുമ്പോൾ സ്വാഭാവികമായും അകത്തും പുറത്തും എല്ലാ ശത്രുക്കളും ഞാൻ എൻ്റെ അറിവ് തുറന്ന് പറഞ്ഞാൽ താങ്കളുടെ ഈ കൊച്ചി എറണാകുളം ജില്ലയുടെ ഒരു ഉന്നതനായ നേതാവ് താങ്കളെ താങ്കളെ പിന്നാലെയാണ് ദ്രോഹിക്കുന്നത് എൻ്റെ അറിവ് അങ്ങനെ ശരിയാണോ എനിക്കറിയില്ല ഇല്ല എനിക്കങ്ങനെ ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ല ഇല്ല ഇല്ല തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഒരിക്കലും തുറന്നു പറയാൻ പറ്റില്ല ഇല്ല തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് തുറന്നു പറയല്ലേ അതിൻ്റെ അല്ല എനിക്കങ്ങനെ ഒന്നും ബോധ്യപ്പെട്ടില്ല താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള സമയം ഏതാണ് താങ്കളുടെ മനസ്സ് നിറഞ്ഞ താങ്കളിങ്ങനെ ആത്മാർത്ഥമായി ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത സമയം ജീവിതത്തിൽ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഒരിക്കലും മറക്കുവാനാകാത്ത അനുഭവം ഏതാണ് അത്രക്ക് വലിയ സന്തോഷങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സന്തോഷങ്ങളൊന്നും ദുഃഖമായാലോ ദുഃഖവുമില്ല ഇല്ല ദുഃഖവും സന്തോഷവും ഇല്ലാത്ത അതൊരു ആദ്യമായിട്ട് കേൾക്കുകയാണ് ദുഃഖവും സന്തോഷവും ഇല്ലാത്ത അതൊന്നും പറയാനുള്ള താങ്കളുടെ മനസ്സിൽ രാഷ്ട്രീയം അല്ലാതെ വേറെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി എഴുത്ത് കല അല്ലെങ്കിൽ വായന അല്ലെങ്കിൽ മറ്റേ സ്പോർട്സ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെ വേറെ അങ്ങനെ വലിയ പ്രത്യേകിച്ചൊരു ഹോബിയോ അങ്ങനെ ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാറ് രാഷ്ട്രീയത്തിനകത്ത് ഇതെല്ലാം ഉണ്ട് ഈ കലയും എഴുത്തും വായനയും ഒക്കെ സർഗാത്മകതയാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനെ സൃഷ്ടിക്കുന്നത് ഞാൻ എല്ലാ ആവറേജ് ഒരു നിലവാരമുള്ള ഒരാളാണ് ഇതിനകത്തെല്ലാം അത് രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും എൻ്റെ ജീവിത ബിസിനസ്സിലായാലും എല്ലാം ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അവനെ സഹായിക്കണമെന്ന് താങ്കൾക്ക് തോന്നാറുണ്ടോ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവം എന്ന് പറയാമോ പങ്കുവെക്കാമോ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ അനുഭവം നമ്മുടെ ഞാൻ പനമ്പിള്ളി നഗറിൽ വലിയ വാർത്തയായ ഒരു സംഭവം പനമ്പിള്ളി നഗറിൽ ലോട്ടറി തട്ടിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് ഒരു അമ്മയും ഒരു 14 വയസ്സുകാരിയ പെൺകുട്ടിയും ഒരു 9 വയസ്സുകാരനായ കുട്ടിയും ആ ലോട്ടറി തട്ടിൽ ജീവിക്കുന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായും ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടു ഞാൻ ഇന്ന് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലോ മറ്റ് പരിപാടികളിലോ ഒന്നും ഞാനത് പ്രചരണം പറഞ്ഞിട്ടില്ല അത് ഞാനത് നമ്മുടെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ സംഭവം ഒരു 14 വയസ്സുകാരായ കുട്ടി തെരുവിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിൽ നമ്മളെ സംബന്ധിച്ചത് അതിൻ്റെ ഭീകരത എൻ്റെ വളരെ ഞാനത് അത് അവിടെ ആ ഒരു അതിനൊരു സഹായ വീടുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സഹായ സമിതി ഉണ്ടാക്കി പത്രത്തിൽ കൊടുത്തു മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ അത് വലിയ വാർത്തയാക്കി വാർത്ത വന്നു എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം വെച്ചു അവരുടെ പടങ്ങളെല്ലാം വെച്ചു ഒരു വലിയ വാർത്ത വന്നു അതിനുശേഷം ഒരു 100 കണക്കിന് അഭ്യുദയകാംക്ഷികൾ എന്ന് വെച്ചാൽ ഈ മനസ്സാക്ഷിയുള്ള ആളുകൾ നമ്മുടെ നഗരത്തിൽ ലോകത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയൊന്നും മരവിച്ചു പോയിട്ടില്ല മനസ്സാക്ഷി മരവിക്കാത്ത 100 കണക്കിന് ആളുകൾ എന്നെ വിളിച്ചു അവരുടെ എല്ലാം നമ്പർ ഞാൻ വാങ്ങിച്ചു വെച്ചു അതിൽ വേദം ആരാണ് എന്ന് ഞാൻ പഠിച്ചു ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ് വിളിച്ചു അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അവർക്കൊരു വീടും അവരുടെ വിദ്യാഭ്യാസ ചെലവും മറ്റു സംഗതിയെല്ലാം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ അവരെ ഗോകുലം ഗോപാലൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് അവരുടെ ഒരു ക്വാർട്ടേഴ്സിലേക്ക് അവരെ താമസം മാറ്റി തെരുവിൽ നിന്ന് താമസം മാറ്റി അവർക്ക് കാക്കനാട് ഫ്ലാറ്റ് നൽകി ഗോകുലം ഗോപാലിൻ്റെ ഹോട്ടലിൽ വെച്ച് വലിയ ചടങ്ങിൽ അത് അവരുടെ എന്തോ ഒരു വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് അവർക്ക് താക്കോൽ നൽകി അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ
പിന്നാമ്പുറങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മറക്കാം, താങ്കൾ ചെയ്ത നല്ല പ്രവൃത്തി അഭിനന്ദിക്കുന്നു. അന്തിയുറങ്ങുവാൻ ഒരു കൂരയില്ലാതെ സാരിത്തലപ്പ് കൊണ്ട് കെട്ടിമുറയ്ക്ക് പണ്ടികശാലകളിൽ അന്തിയുറങ്ങുന്ന മട്ടാഞ്ചേരി ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എല്ലാ നേതാക്കന്മാരും അഞ്ച് നിലയും നാല് നിലയും വീട്ടിലാണ് താമസിക്കുന്നത്. വോട്ടിന് വേണ്ടി മാത്രം ചെന്ന് കൈനീട്ടുന്ന നേതാക്കന്മാരെ ഞാൻ പരസ്യമായിട്ട് പറയാം, അവരെയൊക്കെ നേതാക്കൾ വിളിക്കേണ്ട ജനത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോകട്ടെ, കൊച്ചി നഗരസഭയിൽ വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. എന്തടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുന്നത്? കൊച്ചി നഗരത്തിൻ്റെ നഗരപ്രദേശങ്ങളിലുള്ള എറണാകുളം നിയോജക മണ്ഡലങ്ങളിലെയും തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെയും ജനാധിപത്യ വിശ്വാസികൾ എന്നും കോൺഗ്രസ്സിന് അനുകൂലമായി ചിന്തിക്കുന്ന, അല്ല ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്നവരും, അതുമാത്രമല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ അവതരണം, എല്ലാ സ്ഥാനാർത്ഥികളും നല്ല കഴിവുള്ള ആളുകളും ചെറുപ്പക്കാരും ഇതിനു മുമ്പ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് നല്ല സ്വാധീനമുള്ളവരും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ളവരുമാണ്. ഇപ്പോൾ ഗാന്ധിനഗർ, ഞാൻ മത്സരിക്കുന്ന ഗാന്ധിനഗർ ഡിവിഷൻ പോലും ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയ്ക്കുള്ള രീതിയിലാണ് ജനങ്ങളുടെ ഒരു സ്വീകാര്യത അവിടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് കാരണം വേറൊന്നുമില്ല, ഞാൻ ഗിരിനഗർ തൊട്ടടുത്ത സീറ്റിൽ കൗൺസിലറായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ ബാക്കി പത്രം ഈ ഡിവിഷനിൽ ഉണ്ടാവും, ഉണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. കോവിഡ് കാലം നമുക്കറിയാം, അതിജീവനത്തിൻ്റെ കാലമായിരുന്നു. ഒരുപാട് പേർ ദാരിദ്ര്യത്തിലേക്കും ജോലിയില്ലായ്മയിലേക്ക് പോയൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ താങ്കളുടെ നാട്ടുകാർക്ക് വേണ്ടി, പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിരുന്നു? അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഈ നഗരസഭയിൽ, എൻ്റെ ഡിവിഷനിൽ നിന്ന് മാത്രമല്ല, ഈ നഗരസഭയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആരംഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്തും മറ്റു അതുമായി ബന്ധപ്പെട്ട ഭരണ തലങ്ങളിലെല്ലാം എത്രയും പെട്ടെന്ന് ആരംഭിക്കാനുള്ള കാരണക്കാരൻ ഞാനാണ്. ഇമ്മീഡിയറ്റായിട്ട് അത് ആരംഭിക്കുവാൻ, കൊച്ചി നഗരസഭയിൽ 6-7 കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആരംഭിക്കുവാൻ നേതൃത്വം, അതിൻ്റെ ഒരു പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ള സത്യമാണ്. രണ്ടാമത്, എൻ്റെ ഡിവിഷനിൽ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരു ആയിരക്കണക്കിന് ഓട്ടോ, എൻ്റെ ഡിവിഷനിൽ ഒരു 7-8 ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഓട്ടോ സ്റ്റാൻഡുകൾ, അതായത് സ്ഥിരമായി നാട്ടുകാർ അവിടെ ഓട്ടോ ഓടിക്കുന്നു, ജീവിക്കുന്ന ആളുകൾ. എളംകുളത്തുള്ള സ്റ്റാൻഡ്, കടവന്തരയിലുള്ള സ്റ്റാൻഡ്, ഗിരിധർ ആശുപത്രിയുടെ മുമ്പിലുള്ളത്, GCDയുടെ മുമ്പിലുള്ളത്, പനമ്പള്ളി നഗറിലുള്ളത്, അങ്ങനെ മറ്റേ മെട്രോ, കടവന്തര മെട്രോ സ്റ്റേഷൻ അടുത്തുള്ളത്, 1000-ഓളം വരുന്ന ഓട്ടോ ഡ്രൈവർമാർ അവരുടെ വാഹനങ്ങൾ കയറ്റി വണ്ടി ഓടിക്കാൻ പറ്റാതെയായി പട്ടിണിയിലായ സംഭവം, ഞാൻ തുടർച്ചയായി കിറ്റുകൾ വിതരണം ചെയ്ത ഒരു സംഭവമാണത് അന്ന്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ നിന്നെല്ലാം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സംഭവമാണ്, മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഒരു ജാഗ്രതയോടെ ഒരു കുടുംബത്തിലെ നാഥൻ ആ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെ എൻ്റെ വാർഡിലെ ആളുകളുടെ വിഷയങ്ങളിൽ, കോവിഡ് വന്ന ആളുകൾ, വന്ന അല്ലെങ്കിൽ ക്വാറന്റൈനിലിരുന്ന ആളുകളും ലോക്ക്ഡൗണിലിരുന്ന സമയത്തും അവരുടെ എല്ലാ ക്ഷേമകാര്യങ്ങളും ഒരു വലിയ കമ്മിറ്റി, നല്ല ചെറുപ്പക്കാരടങ്ങുന്ന ആത്മസമർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘം തന്നെ എൻ്റെ പിന്നിലുണ്ടായിരുന്നു. മരുന്നടക്കം കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട്, അല്ലാത്തതുകൊണ്ട്, അവർ അങ്ങനെ പല രീതിയിലും മരുന്ന് വാങ്ങിക്കൊടുക്കാനും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് ജാഗ്രതയോടെ. അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറക്കാൻ പറ്റത്തില്ല. അതുപോലെ ചികിത്സാ സഹായ പദ്ധതികൾ, അവയവ മാറ്റങ്ങൾ ശസ്ത്രക്രിയക്ക് വേണ്ടി 7-8 കേസുകളുടെ നേതൃത്വം വഹിച്ചുള്ള ഒരാളാണ് ഞാൻ. ഇന്നും ഒരു രാഷ്ട്രീയം നോക്കാതെ ചെയ്ത ഒരു CPM ലോക്കൽ കമ്മിറ്റി അംഗം ഇന്നും ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്, കരള് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഒരു കുട്ടി, 4-5 വയസ്സുള്ള കുട്ടി കിഡ്നി മാറ്റി വെച്ച് ഇന്നും ഞങ്ങളുടെ ജീവിക്കുന്നു. ഇതിനെല്ലാം അതുപോലെ തന്നെ വീട് വെച്ചു കൊടുത്ത സുഹൃത്തുക്കളുണ്ട് ഞാൻ. അത് വ്യക്തിപരമായും അല്ലാതെയും എല്ലാം ആവശ്യമായ രീതിയിലുള്ള സംഭരണത്തിലൂടെയെല്ലാം ഇത് ചെയ്ത് വീടുകൾ വെച്ചു കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എനിക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള സംഭവങ്ങളാണ്. നമ്മുടെ സംസ്ഥാന ദേശീയ സർക്കാരുകൾ, പ്രത്യേകിച്ചും താങ്കളെ പോലുള്ള കോർപ്പറേഷൻ, മുനിസിപ്പൽ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾക്കൊക്കെ ഈ ചേരി നിർമ്മാണത്തിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ മത്സരിക്കുന്ന ഡിവിഷനിൽ ഇത്രയേറെ ചേരികൾ ഇത്രയും കാലം ആരും അറിയാതെ, ആരും തിരിഞ്ഞു നോക്കാതെ, എല്ലാവരും അവഗണിക്കപ്പെട്ട് ഇങ്ങനെ മൂലക്കിരിക്കേണ്ടി വന്നത്? ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്ന് പണം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, രണ്ടാമത് രാഷ്ട്രീയമായ ഇച്ഛാശക്തി വേണം. രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പണവും വരും എന്നുള്ളതാണ് എൻ്റെ
കൊച്ചി നഗരത്തിൽ ഇത്രയും ചേരി എന്ന് വെച്ചാൽ മട്ടാഞ്ചേരി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചേരികൾ ഇവിടെയാണ്. അതെ, വേറെ എവിടെ ചേരിയില്ല. അല്ല, തീർച്ചയായും ആ ചേരി പരിഷ്കരിക്കണം, അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കണം. അവരുടെ മോശമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവർക്ക് ഒത്തിരിയും കൂടി ക്ഷേമ ഐശ്വര്യമായ അല്ലെങ്കിൽ പുരോഗമനപരമായ ഒരു ജീവിതം അവർക്ക് ഉണ്ടാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം തന്നെ, അതിൽ രാഷ്ട്രീയമില്ല ഗവൺമെൻറ്റും എന്നുള്ളത്. പക്ഷേ ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ജനപ്രതിനിധി അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 35 വർഷക്കാലമായി ഇടതുപക്ഷത്തിൻ്റെ മാത്രം സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ പാവങ്ങളെ പാവങ്ങളാക്കി തന്നെ നിർത്തി അവർക്ക് കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിനപ്പുറം മുദ്രാവാക്യം വികസിത കേരളം. അതെ, പക്ഷേ പ്രവൃത്തിയിൽ മുദ്രാവാക്യം വേറെ, പ്രവൃത്തി വേറെ ആയിട്ടാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്. ഇവിടെ ഈ ഡിവിഷനിൽ ഞാൻ കാണുന്നത് ഈ ഡിവിഷനിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചേരി നിർമ്മാർജ്ജനം, രണ്ട് റോഡിനുള്ള ശോച്യാവസ്ഥ, മറ്റൊന്നുണ്ടോ, കുടിവെള്ളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒട്ടേറെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു ഡിവിഷനാണ്. ഇതൊക്കെ ജനങ്ങൾ പറയുന്നുണ്ടോ? താങ്കൾ പറയുന്നത് തീർച്ചയായും അതാണല്ലോ എൻ്റെ ഇപ്പോഴത്തെ സ്വീകാര്യത. അവരുടെ ഒരു പ്രതീക്ഷ സ്വീകാര്യത, അവരുടെ പ്രതീക്ഷ താങ്കൾ കാണുന്നത്. അതെ, അവിടെ ഞാൻ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ 35-36 വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. കഴിഞ്ഞ 35 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ എനിക്ക് ജനങ്ങളോടുമായിട്ടുള്ള ഒരു അടുപ്പം, അത് എനിക്ക് അവരോടുള്ളൊരു സ്വീകാര്യത വളരെ വലുതാണ് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്ത് എൻ്റെ കൗൺസിലർ എന്ന നിലയിലുള്ള പ്രവർത്തനം, ആ ഡിവിഷനിൽ ഞാൻ ഉണ്ടാക്കിയ നേട്ടങ്ങൾ, നേട്ടങ്ങളെല്ലാം ദൃശ്യങ്ങളാണ്. അത് ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് സ്ഥാനമുണ്ട്. അത് കെ പി വള്ളൂർ വൈഡനിങ് ആണെങ്കിലും, പനമ്പള്ളി നഗർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഒരു കാലഘട്ടത്തിൽ അത് നിന്നു പോകുമായിരുന്നു. കുട്ടികളില്ലാതെ, ആവശ്യത്തിന് കുട്ടികളില്ലാതെ പഠിക്കാൻ അടച്ചുപൂട്ടേണ്ടി വരും. നല്ല കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥയും എല്ലാം, കാലിത്തൊഴുത്ത് പോലെ ഒരു സൗകര്യങ്ങളും ഇല്ലാതെ കിടന്നിരുന്ന സ്കൂളുകൾ ഒരു കാലഘട്ടത്തിൽ അടച്ചു പൂട്ടപ്പെടേണ്ടി പോരുന്ന സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ കൗൺസിലറായി കടന്നു ചെല്ലുന്നത്. തീർച്ചയായും ഇന്ന് അവിടെ പ്ലസ് ടു അനുവദിക്കുകയും അവിടെ ആ സ്കൂൾ ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുകയും ഇന്ന് അവിടെ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു ഗവൺമെൻറ് സ്കൂളിൽ എൻ്റെ ഡിവിഷനിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാം. അതുപോലെ തന്നെ ശ്മശാനമാണെങ്കിലും അത് നല്ല രീതിയിൽ നവീകരിക്കാൻ സാധിച്ചു. അതുപോലെ ഈ പറയുന്ന കെ പി വള്ളം റോഡ്, അതുപോലെ റോഡുകൾ ഈ ഡിവിഷനിലെ അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഡിവിഷനിൽ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ജനങ്ങളുടെ സംശയം. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് വന്നുപോയ കൗൺസിലറെ ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മത സാമുദായിക ഘടകങ്ങൾ താങ്കളെ സഹായിക്കുമോ രാഷ്ട്രീയത്തിനുപരിയായി? രാഷ്ട്രീയം ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, വല്ലപ്പോഴുമൊക്കെ പള്ളിയിൽ പോകാറുണ്ട്. അതിലേറെ വലിയൊരു പ്രാർത്ഥന ഉള്ള ഒരാളാണ്. ഈ അതൊന്നും പ്രത്യക്ഷത്തിൽ കാണിക്കുവാനോ പ്രകടിപ്പിക്കാനോ തയ്യാറില്ലാത്ത ഒരാളുമാണ് ഞാൻ. തീർച്ചയായും എൻ്റെതായ വിശ്വാസങ്ങൾ എനിക്കുണ്ട്. പക്ഷേ മറ്റുള്ള ആളുകളെ മുഴുവൻ ഉൾക്കൊണ്ട് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു പോകാൻ എനിക്ക് സാധിക്കാറുണ്ട്. കൊറോണ കാലമാണ്, തിരഞ്ഞെടുപ്പിൻ്റെ ആരംഭത്തിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചു, രണ്ടാം ഘട്ടത്തിലേക്ക് ചാടിക്കയറി പോവുകയാണ് എല്ലാവരും. പ്രവചനാതീതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കാരണം വോട്ട് ചെയ്യുവാൻ ആരൊക്കെ എത്തുമെന്ന് ആർക്കും ഉറപ്പില്ല. ആ ഒരവസ്ഥയിലാണ് തിരഞ്ഞെടുപ്പിൻ്റെ കളം ഒരുങ്ങി വരുന്നത്. സ്വാഭാവികമായും ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകരോട് കൊറോണയും തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നിൽക്കുകയാണ്, താങ്കളുടെ അഭിപ്രായം തുറന്നു പറയും. കൊറോണ എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ മാത്രമല്ല ലോകത്താകമാനം ജാഗ്രതയോടെ മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു കാലഘട്ടമാണ്. തീർച്ചയായും അതുപോലെ തന്നെയാണ് കൊറോണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പോലെ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണം, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം, ഒരു നഗരത്തിൻ്റെ ഭരണം ഏത് ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ള തീരുമാനിക്കാനുള്ള നമ്മുടെ അവകാശവും. കൊറോണക്കൊപ്പം ജാഗ്രതയോടെ ജീവിക്കുക, ഒപ്പം തന്നെ നമ്മളെ ഭരിക്കാനുള്ള നമ്മുടെ നാടിൻ്റെ നേതൃത്വം ഏൽപ്പിക്കുവാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലും ശക്തമായ ജാഗ്രത കാണിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശരി, പി ഡി മാർട്ടിൻ, താങ്കളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇഷ്ടങ്ങളും താങ്കളുടെ മനസ്സിലെ വികസന സങ്കല്പങ്ങളും എല്ലാം പൂണിയട്ടെ എന്ന് ഷോസ്പിറ്റ് ആശംസിക്കുന്നു. ഒപ്പം വീണ്ടും മറ്റതിയുമായി വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.